നമസ്കാരം. നമുക്കറിയാം പിണറായി വിജയൻ ഇന്ന് രാവിലെ മുതൽ കർഷക സമരത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഇവർ നടത്തുന്ന ഈ ഒരു കള്ളപ്പൂച്ചി എത്രത്തോളം വലുതാണെന്ന് അറിയാമോ? കാരണം ഈ പിണറായി വിജയൻ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഒരു കാലത്ത്, ഇത്തരത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരെ ഒഴിവാക്കണമെന്നും കർഷകർക്ക് വലിയ വില കിട്ടാൻ വേണ്ടി കർഷകർക്ക് നേരിട്ട് മാർക്കറ്റ് കണ്ടെത്തി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാരതം മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമേയം പോലും പാസാക്കിയിട്ടുള്ള ടീമാണ് നമ്മുടെ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും. ഇന്നിപ്പോൾ തരം പോലെ നമുക്കറിയാം അപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയനായാലും ഇനി മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായാലും ഇനി കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാ വിഭാഗങ്ങളും. അതിൽ ഏറ്റവും രസകരം മറ്റൊന്ന് കേൾക്കണം. ഇന്നിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുകയാണ്, ഷഹീൻ ബാഗിൽ നടന്ന സമരത്തിന് തുല്യമാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഷഹീൻ ബാഗിൽ നടന്ന സമരം എന്തിനെതിരെയായിരുന്നു? പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയായിരുന്നു. എന്താണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇവർ സമരം നടത്താനുള്ള ഇവർക്ക് പ്രചോദനമായിട്ടുണ്ടായിരുന്നത്? അതായത് ഇസ്ലാമിക ജിഹാദികളായിട്ട് ഭാരതത്തിലേക്ക് കുടിയേറുന്ന ഇസ്ലാമിക വർഗീയ മത ജിഹാദികൾക്ക് പൗരത്വം നൽകില്ല, ഈ ഭാരതത്തിന്റെ പുത്രന്മാർക്കും അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അതല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവർക്ക് പൗരത്വം നൽകുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പിണറായി വിജയന്റെ അതിഥി തൊഴിലാളികളെയൊക്കെ പിണറായി വിജയൻ വാഴ്ത്തുന്ന അതിഥി തൊഴിലാളികളെയൊക്കെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്നും പോലും കുടിയേറിയിട്ടുള്ള അനധികൃതമായി കുടിയേറിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളെ അതല്ലെങ്കിൽ വർഗീയ കലാപങ്ങളിൽ പോലും ഏർപ്പെട്ടിട്ടുള്ള എത്രയോ ജിഹാദികളെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഈ സ്വന്തം കേരളത്തിൽ പിണറായി വിജയന്റെ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുതന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പ്രതികൾ പോലും അതുപോലെ തന്നെ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള ആളുകളെ പോലും നമ്മുടെ ഈ രാജ്യത്തു നിന്നും അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബംഗ്ലാദേശ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് എന്നതും അതും അനധികൃതമായിട്ടായിരുന്നു ജീവിച്ചത് എന്നും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവർക്കെതിരെ നിയമം പാസാക്കിയപ്പോൾ ആ നിയമത്തിനെതിരെ പ്രതികരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ അപ്പോസ്തലന്മാരായിക്കൊണ്ടാണ് ഷഹീൻ ബാഗിൽ സമരം നടന്നത്. അവസാനം എന്തായി? ഷഹീൻ ബാഗ് സമരത്തിനെതിരെ സുപ്രീം കോടതി തന്നെ ഇടപെട്ടു. എന്നിട്ട് ഇപ്പോഴെന്തായി? അവിടെ നിന്നും പിടികൂടപ്പെട്ടിട്ടുള്ളതും അവിടെ നിന്നും പുറത്തു വന്നിട്ടുള്ളതുമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ലോക ഇസ്ലാമിക ജിഹാദികളായിട്ടുള്ള ഐസിസ് പോലുള്ള ഭീകരർ പോലും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സമരമായിരുന്നു ഷഹീൻ ബാഗില് എന്നത് വരെ വിവരങ്ങൾ പുറത്തു വന്നതും നമ്മൾ കണ്ടു. മാത്രമാണോ, ഷഹീൻ ബാഗ് സമരത്തിന് വേണ്ടി കോടികളാണ് ഭാരതത്തിന്റെ ശത്രു രാജ്യങ്ങളായുള്ള പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഒഴുക്കിയത് എന്നും അതിന്റെ എല്ലാ പൂർണ്ണ വിവരങ്ങളും അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഇസ്ലാമിക ജിഹാദികളെ ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിക ജിഹാദികൾ പിടിയിലാവുകയും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഇസ്ലാമിക ജിഹാദി അതല്ലെങ്കിൽ മതേതര മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഷഹീൻ ബാഗ് സമരത്തിന് തുല്യമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരവും എന്ന്. അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. കാരണം എന്തെന്നോ, ഈ കർഷക സമരം എന്ന പേരിൽ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഖാലിസ്ഥാൻ വിഘടനവാദികൾ അവരുടെ മുദ്രാവാക്യം ഉയർത്തുന്നതും മാത്രമല്ല CAA നിയമം പിൻവലിക്കണം എന്ന് വരെ മുദ്രാവാക്യം ഉയരുന്നുണ്ട് ഈ കർഷക സമരത്തിനിടയ്ക്കിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഈ കർഷക സമരം ഷഹീൻ ബാഗിന് തുല്യമാണ് എന്ന് ഇയാൾ പറയുന്നതിന് മുൻപേ തന്നെ ഭാരതം ഭരിക്കുന്ന ധർമ്മപുത്രൻ നരേന്ദ്രമോദിക്ക് എന്നോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക ജിഹാദികളുടെ യാതൊരു തിട്ടൂരത്തിനും തങ്ങൾ അയഞ്ഞുകൊടുക്കില്ല എന്നും കർഷക സമരം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ ചർച്ചയാവാമെന്നും അത്തരത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വല്ലതും ഉണ്ടോ എന്നും വെല്ലുവിളിച്ച് നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴും ആ വെല്ലുവിളി സ്വീകരിക്കാതെ ഡൽഹിയുടെ എല്ലാ പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് തനതായ അക്രമ സ്വഭാവം കാണിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ ഇസ്ലാമിക അധിനിവേശം നടത്തുന്ന ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന അക്രമവാസനയോടെയുള്ള സമരങ്ങളൊക്കെ നമുക്കറിയാം. സമാന രീതിയിൽ തന്നെയാണ് ഡൽഹിയുടെ ഓര
നഗരങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഈ ഇസ്ലാമിക ജിഹാദികൾ ഇതിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് കർഷകന്റെ വേഷമിട്ട് കയറിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദി വി ഐ പികളും എല്ലാവരും കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം എത്രത്തോളം ഉണ്ടെന്ന് എന്ന് നമ്മളെല്ലാം കാണുന്നതാണ്. എന്നിട്ട് ഇവൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഷഹീൻ ബാഗിന് തുല്യമാണ് കർഷക സമരം എന്ന്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരാ മതേതര മുസ്ലിം ലീഗുകാരാ പ്രതിനിധി, തന്നോട് ഞാൻ പറയട്ടെ, ഇത് മുൻപേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതപുത്രൻ ഒരിക്കലും ഈ സമരത്തിന് വിട്ടുതരാതിരിക്കുന്നതും ഈ സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നതും ഈ ആവശ്യക്കാരോട് കൃത്യമായും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിലാണ് സംശയമുള്ളത്, നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് കർഷക നിയമത്തിൽ സംശയമുള്ളത്, അത് പറയൂ, അത് ചർച്ചയ്ക്ക് കൊണ്ടുവരൂ, അല്ലാതെ കർഷക ബിൽ പിൻവലിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിട്ടൂരം കാണിച്ചിട്ട് കാര്യമില്ല. ഇത് ഗണ്ഡികൾ ഭരിച്ച ഭാരതമല്ല, ഇത് ഇന്ന് ഭരിക്കുന്നത് നട്ടെല്ലും തന്റേടവുമുള്ള ഭരണാധികാരിയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളോട് പറയാതെ തന്നെ നരേന്ദ്രമോദിജി പറയുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ നടന്നുകൊണ്ട് ഖാലിസ്ഥാൻ മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് CAA നിയമം പിൻവലിക്കണമെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഉദ്ദേശം, ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി ഇന്ന് ഭാരതം ഒന്നടങ്കം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മാത്രമാണോ പിണറായി വിജയൻ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തുന്ന വാക്ചാതുരികളൊക്കെ ഞാൻ കണ്ടു. പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് BJP പാളയത്തിലേക്ക് എത്തിയത് എന്ന ചരിത്രമൊക്കെ പിണറായി വിജയൻ ഒന്ന് പഠിക്കണം. എങ്ങനെയാണ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയത് അറിയാമോ ആർക്കെങ്കിലും? അവരുടെ ഇസ്ലാമിക മതത്തിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഇവരുടെ ദുരാചാരങ്ങൾ, അതായത് ഇസ്ലാമിക മതത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ തന്നെയാണ് വാക് ശരങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കോൺഗ്രസ് വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തിയതെന്നും അത്തരത്തിൽ ആ രൂപത്തിൽ തന്നെ വളർന്നു തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിന്റെ ഗവർണർ പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കുന്നതും എന്നൊക്കെ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്താൽ നിന്ന്. കാരണം എന്തെന്നറിയുമോ, പിണറായി വിജയന്റെ സ്ത്രീ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ആർത്തവ കവാടം ഉണ്ടാക്കുക, ആ ആർത്തവ കവാടം അയാൾ ഉദ്ഘാടനം ചെയ്യുക, ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ ചവിട്ടി അരച്ചുകൊണ്ട് ശബരിമലയിൽ രാത്രിയുടെ മറവിൽ അധികാരത്തിന്റെ ഒളിവിൽ ഒളിസേവ ചെയ്തുകൊണ്ട് പെണ്ണുങ്ങളെ കയറ്റുക, അതുപോലെ തന്നെ ആംബുലൻസിൽ കൊറോണ രോഗിയെ പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതുമല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ വീട്ടിലേക്ക് കൊറോണ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുന്ന സ്ത്രീയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്ന കേരളമാക്കി മാറ്റുക, ഇതൊക്കെയാണ് പിണറായി വിജയന്റെ സ്ത്രീ നവോത്ഥാനം. അതുകൊണ്ട് പിണറായി വിജയ ഇതൊന്നുമല്ല സ്ത്രീ നവോത്ഥാനം എന്ന് താങ്കൾ അറിയുക. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘപുത്രന്റെ ചരിത്രം കുറച്ചെങ്കിലും പഠിക്കുക, അപ്പോൾ തനിക്ക് മനസ്സിലാവും താൻ പറയുന്നതല്ല, താൻ വളർന്നു വരുന്നതല്ല, താനിപ്പോൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളല്ല ഇവിടെ നടമാടേണ്ടത് എന്നൊക്കെ കൃത്യമായി തനിക്ക് മനസ്സിലാക്കാനാവും. അത്തരത്തിൽ തന്നെ പിണറായി വിജയൻ ഇവിടെ ഈ കർഷക ബില്ലിനെതിരെ എന്ന രീതിയിൽ നടത്തുന്ന ഈ പ്രമേയം പാസാക്കലൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം എന്തെന്നറിയാമോ, നമുക്കറിയാം നെയ്യില്ലാത്ത നെയ്യപ്പം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നെയ്യപ്പം എന്ന് വാഴ്ത്തുമെങ്കിലും ഈ നെയ്യപ്പത്തിൽ ശരിക്കും നെയ്യുണ്ടായിരിക്കില്ല. അത്തരത്തിലാണ് കേരളത്തിൽ നിന്ന് കർഷക ബില്ലിനെതിരെ പാസാക്കിയിട്ടുള്ള ഈ പ്രമേയവും. എന്തുകൊണ്ടാണ് നെയ്യില്ലാത്ത നെയ്യപ്പം പോലെയാണ് പിണറായി വിജയൻ പാസാക്കി ഈ പ്രമേയം എന്ന് പറയാൻ കാരണം എന്നറിയാമോ, കേരളം ഒരു കാലത്ത് കാർഷിക വൃത്തിയുടെ നാട് തന്നെയായിരുന്നു, കൃഷി തന്നെയായിരുന്നു കേരളത്തിന്റെ നട്ടെല്ലും. ഇന്ന് കൃഷി തന്നെ നട്ടെല്ലായിരുന്ന കേരളത്തിന്റെ അവസ്ഥ ഇവിടേക്ക് എത്തിച്ചു പിണറായി വിജയനും ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ട്. കാർഷിക സംസ്കാരത്തിൽ നിന്നും ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് കേരള ജനതയെ മാറ്റിയത് ഇവിടെ ഭരിച്ച ഇടതും വലതും സർക്കാരുകൾ തന്നെയാണ്. എന്താണ് കാർഷിക സംസ്കാരത്തിൽ നിന്നും ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് മാറിയത്? ഇതിന് ചെറിയ ഉദാഹരണം ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് ഇന്ന് ചോറ് വെക്കണമെങ്കിൽ, കേരളീയന്റെ പ്രധാന ഭക്ഷണമാണല്ലോ അരിയാഹാരം, അതല്ലെങ്കിൽ ചോറ്, ഇത്തരത്തിൽ നമുക്ക് ചോറിണമെങ്കിൽ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കനിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം പോലും കഴിക്കാനാവുകയുള്ളൂ. നമുക്കറിയാം നെല്ലറ അതല്ലെങ്കിൽ നെല്ലിന്റെ പ്രധാന നാട് തന്നെയായിരുന്നു നമ്മുടെ കേരളം. ഇന്ന് നെല്ലുൽപാദനം എവിടെയാണുള്ളത്? ഇടതും വലതും ഭരിച്ചു ഭരിച്ച് കേരളത്തിന്റെ കാർഷിക വൃത്തി മൊത്തം മുച്ചൂടും നശിപ്പിച്ചപ്പോൾ കാർഷിക സംസ്കാരത്തിൽ നിന്ന് ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് കേരള ജനത പറിച്ചു നടപ്പെട്ടു. അതുപോലെ തന്നെ ഇടനിലക്കാരെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇറങ്ങിത്തിരിഞ്ഞ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ തന്നെ എന്ന് കൃത്യമായി നമുക്ക് ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ ഈ കർഷക ബില്ലിനെതിരെ പിണറായി വിജയൻ പുറപ്പെടുവിച്ച പ്രമേയത്തെ നമുക്ക് കാണാനാവുന്നു. അത്തരത്തിൽ തന്നെ നെയ്യില്ലാത്ത നെയ്യപ്പം ഉണ്ടാക്കുന്ന പിണറായി വിജയ തന്നോടൊന്ന് പറയട്ടെ, കേരളം എന്താണോ താൻ കാട്ടിക്കൂട്ടുന്നത്, ഈ കേരളത്തിൽ താൻ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടുന്നത്, വിഡ്ഢി കൂശ്മാണ്ഡമേ പിണറായി എന്ന് മാത്രം തന്നോട് പറഞ്ഞുകൊണ്ട് തൽക്കാലം നന്ദി, നമസ്കാരം.